ഇലന്തൂർ ഇരട്ട നരബലിയിലെ റോസ്ലിൻ കേസിൽ പ്രതികളുമായി ഇലന്തൂരിലെ വീട്ടിൽ തെളിവെടുപ്പ് നടക്കുകയാണ്. മൂന്ന് പ്രതികളെയും വീട്ടിലെത്തിച്ചു. വിവരങ്ങളുമായി ബിദിൻ എം ദാസ് ഉണ്ട്. ബിദിൻ, ശ്രാവൺ, അല്പസമയം മുമ്പാണ് ഇലന്തൂർ നരബലി കേസിലെ രണ്ടാമത്തെ കേസിൽ, റോസ്ലിൻ കേസിൽ, കാലടി പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസിൽ പ്രതികളുമായുള്ള തെളിവെടുപ്പ് തുടങ്ങിയത്. കഴിഞ്ഞ ദിവസമാണ് പ്രതികളെ ഈ കേസിൽ പോലീസിനെ കസ്റ്റഡിയിൽ വിട്ടു നൽകിയത്. ഇതിനുശേഷം എറണാകുളത്തെയും കാലടിയിലെയും റോസ്ലിനെ കാണാതായ സ്ഥലങ്ങളിലടക്കമുള്ള തെളിവെടുപ്പിന് ശേഷമാണ് ഇപ്പോൾ ഇലന്തൂരിലെ വീട്ടിൽ പ്രതികളുമായി തെളിവെടുപ്പിനായി എത്തിച്ചിരിക്കുന്നത്. മൂന്ന് പ്രതികളെയും, ഷാഫിയെയും ലൈലയും ഭഗവത് സിംഗിനെയും, മൂന്ന് പ്രതികളെയും വീട്ടിലെത്തിച്ചു. മൂന്ന് പേരെയും ഒന്നിച്ചാണ് വീട്ടിലേക്ക് എത്തിച്ചത്. വീട്ടിൽ മൂന്ന് പ്രതികളെയും എത്തിച്ച ശേഷം ഇപ്പോൾ ഭഗവത് സിംഗുമായി ഈ കൊലപാതകത്തിന് സാധനങ്ങൾ വാങ്ങിച്ച കയറും കത്തിയും അടക്കമുള്ള സാമഗ്രികളൊക്കെ തന്നെ വാങ്ങിയ സ്ഥലങ്ങളിലേക്ക് വേണ്ടിയുള്ള തെളിവെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ ഇലന്തൂരിലെ ഭഗവത് സിംഗിന്റെ വീട്ടിൽ നിന്ന് ഇലന്തൂരിലെ പ്രധാന നഗരത്തിലേക്ക് പോകുന്ന വഴികളിൽ ആ പല കടകളും ഭഗവത് സിംഗ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ കടകളിൽ നിന്ന് പല സാധനങ്ങൾ വാങ്ങിയെന്നാണ് പോലീസിന് നൽകിയിട്ടുള്ള മൊഴി. കഴിഞ്ഞ ദിവസം പത്മത്തിന്റെ കേസിൽ ആ തെളിവെടുപ്പിന്റെ സമയത്ത് കത്തിയടക്കം വാങ്ങിയ കടയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഈ രണ്ട് കേസിലും ഒരേ കത്തിയാണ് ഉപയോഗിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്യലിൽ ഇവരുടെ മൊഴികളിൽ വൈരുദ്ധ്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ആ കൂടുതൽ സാമഗ്രികൾ വാങ്ങിയിട്ടുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടക്കുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ആ ഭഗവത് സിംഗുമായി പോലീസ് തെളിവെടുപ്പിന് പോകുന്ന ദൃശ്യങ്ങളാണ്. വാഹനത്തിനകത്ത് ഇരുന്നു കൊണ്ടാണ് ഭഗവത് സിംഗ് ഓരോ സാധനങ്ങൾ വാങ്ങിയ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് സൂചനകളൊക്കെ തന്നെ നൽകുന്നത്. ഇപ്പോൾ ഇലന്തൂർ നഗരത്തിലെ ആ ചില കടകളിൽ ഭഗവത് സിംഗുമായി എത്തിച്ച് തെളിവെടുപ്പ് നടക്കും. ഏതായാലും രണ്ട് കേസുകളുമായി ബന്ധപ്പെട്ട് അഞ്ചാം തവണയാണ് ഇലന്തൂരിലെ വീട്ടിൽ പ്രതികൾ നേരിട്ടെത്തിച്ച് തെളിവെടുപ്പ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ തന്നെ വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹം ഇലന്തൂരിലെ വീട്ടിലുണ്ട്. പ്രതികളുമായി എത്തിക്കുന്ന സ്ഥലങ്ങളിൽ വലിയ രീതിയിൽ ആൾ കൂടുന്നത് കൊണ്ട് ആ കൂടുതൽ പരമാവധി വേഗത്തിൽ പ്രതികളെ കൂടുതൽ സ്ഥലങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി മടങ്ങാനാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ശ്രാവൺ. ശരി ബിദിൻ.